ഹായ് വേഴ്സ്, അസ്സലാമലൈക്കും. നമസ്കാരം. നഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ തേങ്ങാച്ചോർ റെസിപ്പി ആയിട്ടാണ്. തേങ്ങാച്ചോർ അറിയാത്തവർക്ക് ഇത് വളരെ ഉപകാരമായിരിക്കും. അപ്പം നോക്കുക എങ്ങനെയെന്ന്. റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന മട്ടരി വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ റെസിപ്പി ചെയ്തിട്ടുള്ളത്. 6 ഗ്ലാസ് അരിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അരി നന്നായി കഴുകി ഊറ്റി വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 കപ്പ് ചെറിയുള്ളി 1 കട്ട് ചെയ്തതാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക. കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്, എന്നാലാണ് യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ അരി എടുത്തുന്നത് ആ പാത്രത്തിൽ തന്നെ 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിത് അടുപ്പിലാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾ സ്റ്റൗവിലാണ് ചെയ്യുന്നതെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് സാവധാനം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കുക. നമ്മുടെ ചോറിലെ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ തേങ്ങാച്ചോറിൽ കുറഞ്ഞ ചേരുവകളായതുകൊണ്ട് ആർക്ക് വേണേലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. തീ കത്തിക്കുമ്പോഴും ആദ്യം നല്ലോണം കത്തിക്കുക, പിന്നെ വേവിനനുസരിച്ച് കുറച്ച് കുറച്ച് കൊണ്ട് വരിക. ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 2 സ്റ്റെപ്പിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി അടച്ചു വെച്ച് നന്നായി വെള്ളം വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് വറുത്തരച്ച ചിക്കൻ കറിയാണ്. ഈ ചിക്കൻ കറിയുടെ റെസിപ്പി മുമ്പ് ഞാൻ ഇട്ടിരുന്നു. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.